ഇപ്പോൾ നിക്ഷേപയോഗ്യമായ ഓഹരികൾ ഏതെല്ലാമെന്ന് നിർദ്ദേശിക്കുന്നു അക്യുമൻ ക്യാപിറ്റൽ എം ഡി അക്ഷയ് അഗർവാൾ. മാർക്കറ്റ്സ് ഇപ്പോൾ ഒരു ഷോർട്ട് ടേം ഒരു കറക്ഷനിൽ നിൽക്കുവാണ്. ട്രെൻഡ് ഇപ്പോൾ ഇമ്മീഡിയറ്റ് ട്രെൻഡ് ഞങ്ങൾ നെഗറ്റീവായിട്ടാണ് കാണുന്നത്. 8,250 വരെ പോയിട്ട് ഇപ്പോൾ 8,150 റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണത് ഒരു 8,000-7,950 റേഞ്ചിൽ ഈ മാർക്കറ്റ് ഒന്നുകൂടി വരും. ഈ ആഴ്ച ഞങ്ങൾ റിസർച്ച് ചെയ്ത ഷെയർസ് രണ്ട് ഷെയർസാണ്. ഒന്ന് മാൻ ഇൻഡസ്ട്രീസ്, മാൻ ഇൻഫ്ര. ഇപ്പോൾ അതിൻ്റെ വില അപ്രോക്സിമേറ്റ്ലി 40 rupees ആണ്. 1,000 crore മാർക്കറ്റ് ക്യാപ്പുള്ളൊരു ഷെയറാണ്. ഈ ഷെയർ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ മെയിൻ കാര്യം ഇപ്പോൾ ഈ ഡിമോണിറ്റൈസേഷൻ്റെ ഇഫക്റ്റും പല ടാക്സ് ഡിസ്ക്ലോഷേഴ്സിൻ്റെ ഇഫക്റ്റ് കാരണം ജനറലി ഗവൺമെൻറ്റിൻ്റെ റവന്യൂസ് ഇപ്രാവശ്യം നന്നായിട്ട് കൂടും എന്നാണ് എക്സ്പെക്റ്റേഷൻ. ഈ ഗവൺമെൻറ്റിൻ്റെ ഇൻകം അവർ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ഇൻഫ്രാസ്ട്രക്ചറിലാണ്. ഓൾറെഡി അതിൻ്റെ ഏർലി ഇൻഡിക്കേഷൻസ് വന്നു കഴിഞ്ഞു. മാൻ ഇൻഫ്ര റോഡ്സിലുണ്ട്, പോർട്സിലുണ്ട്, പല ഇൻഫ്രാസ്ട്രക്ചറായിട്ട് റിലേറ്റഡ് പല പ്രോജക്ട്സ് അവർ ചെയ്യുന്നുണ്ട്. ഒരു ഡെറ്റ് ഫ്രീ കമ്പനിയാണ്. ഒരു റീസണബിളി അട്രാക്റ്റീവ് പി യിൽ ഇപ്പോൾ നിൽക്കുവാണ്. 19 സ്റ്റാൻഡ് ലോൺ പി ആണ്, അബൌട്ട് 29 കൺസോളിഡേറ്റഡ് പി ആണ്. അത് അട്രാക്റ്റീവ് ആണ്. ഡെറ്റ് ഫ്രീ ഒരു വലിയൊരു അട്രാക്ഷനാണ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് ഇത് നല്ലൊരു മീഡിയം ടു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റായി തോന്നുന്നുണ്ട്. ഒരു പോസിറ്റീവ് ഫാക്ടർ ഉള്ളത് രാകേഷ് ജുൻജുൻവാള 2 കൊല്ലം മുമ്പ് ഈ ഷെയറിൽ അപ്രോക്സിമേറ്റ്ലി ഈ റേറ്റ്സിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. അതൊരു കംഫർട്ടിംഗ് ഫാക്ടർ ആയിരിക്കാം. രണ്ടാമത്തെ ഷെയർ ഞങ്ങൾ നോക്കിയത് സൊനാട്ട സോഫ്റ്റ്വെയർ. ഹൈദരാബാദ് ബേസ്ഡ് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയാണ്. വളരെ അട്രാക്റ്റീവ് പിയിൽ അവൈലബിൾ ആണ്. അപ്രോക്സിമേറ്റ്ലി 12-13 പിയിലാണ് ഇപ്പോൾ ആ ഷെയർ നിൽക്കുന്നത്. ഈ ഫാളിൽ ഒരു വലിയൊരു മൂവ്മെൻറ്റ് ഈ പെർട്ടിക്കുലർ ഷെയറിൽ നമ്മൾ കണ്ടില്ല. അത് പിടിച്ച് നിൽക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാന റീസൺസ് ക്വാർട്ടർലി റിസൾട്ട്സ് അവരുടെ വളരെ പോസിറ്റീവ് ആണ്. കഴിഞ്ഞ 2 quarters ഇയർ ഓൺ ഇയർ നോക്കുവാണെങ്കിൽ 50% ഗ്രോത്ത് ഈ ഷെയർ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ വില അപ്രോക്സിമേറ്റ്ലി 150 rupees അടുത്താണ്. അപ്പോൾ ഈ രണ്ട് ഷെയർസ് മാൻ ഇൻഫ്ര ആൻഡ് സൊനാട്ട ഇത് രണ്ടും ഒരു മീഡിയം ടു ലോങ് ടേം നല്ല ഇൻവെസ്റ്റ്മെൻറ്റായി കാണുന്നുണ്ട്. ബട്ട് ഒരു ചെറിയ കോഷൻ, ഞങ്ങളൊരു 150-200 points നിഫ്റ്റി ഇവിടുന്ന് വീക്കാവുന്ന എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം മേടിക്കാനൊരു ധൃതി വേണ്ട. ബട്ട് ആ ഒരു മാർക്കറ്റ് സെറ്റിൽ ആകുമ്പോൾ ഈ രണ്ട് ഷെയർസും മേടിക്കാൻ നല്ലതാണ്. ഓവറോൾ സെക്ടർ വൈസ് നോക്കുവാണെങ്കിൽ ഫെർട്ടിലൈസേഴ്സ്, കെമിക്കൽസ് അവോയ്ഡ് ചെയ്യാൻ നല്ലത്. പ്ലാസ്റ്റിക് കമ്പനീസ് അവോയ്ഡ് ചെയ്യാൻ നല്ലത്, കാരണം ക്രൂഡ് കൂടുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം റുപ്പി വീക്കായിട്ട് അഡ്വാൻറ്റേജ് കിട്ടുന്ന കമ്പനീസ് ലൈക്ക് സോഫ്റ്റ്വെയർ, ഫാർമ, എക്സ്പോർട്സ്, ഇതൊക്കെ സെക്ടോറിയിൽ നോക്കുവാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ലതാണ്. കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക വാർത്തകൾ ചുരുക്കത്തിൽ. റിലയൻസ് ജിയോ സേവനങ്ങൾ March 31 വരെ സൗജന്യമായി ഉപയോഗിക്കാം. നിലവിലുള്ള വരിക്കാർക്കും പുതിയതായി ചേരുന്നവർക്കും ആനുകൂല്യം ലഭിക്കും. ജിയോ ഡാറ്റ, വോയ്സ്, വീഡിയോ, മറ്റ് ആപ്ലിക്കേഷനുകൾ എന്നിവയാണ് സൗജന്യമായി ലഭിക്കുന്നത്. എണ്ണ ഉൽപ്പാദനത്തിൽ പ്രതിദിനം 12 lakh barrels കുറവ് വരുത്താൻ ഒപെക് യോഗം തീരുമാനിച്ചു. ഒപെക് ഇതര രാജ്യങ്ങളിൽ നിന്നുള്ള 6 lakh ചേർത്ത് 18 lakh കുറവാണ് പ്രതീക്ഷിക്കുന്നത്. സൗദി അറേബ്യ 4.86 lakh barrels കുറവ് വരുത്തി ഉൽപ്പാദനം 1.01 crore barrels പരിമിതപ്പെടുത്തും. നോട്ടസാധുവാക്കൽ സ്വർണത്തിന്റെ ഇറക്കുമതിയെയും സ്വാധീനിച്ചു. കഴിഞ്ഞ മാസം 100 ton മാത്രമാണ് ഇറക്കുമതി ചെയ്തത്. ഒക്ടോബറിൽ 97 ton ആയിരുന്നു. കാനഡയിലെ ഇന്ത്യൻ വംശജനായ പ്രേം വത്സയുടെ ഫെയർഫാക്സ് ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സിന് 51% ഓഹരി പങ്കാളിത്തം അനുവദിച്ചാൽ കാത്തലിക് സിറിയൻ ബാങ്കിന്റെ കൈവശമെത്തുന്നത് 1,000 crore വിദേശ നിക്ഷേപം. ബിസിനസ് 10x വർദ്ധിപ്പിക്കാൻ ആവശ്യമായ മൂലധനമാണ് ഇതുവഴി ബാങ്കിന് ലഭിക്കുക. മണി ന്യൂസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം. വിലാസം moneynews@mbnews.in. മണി ന്യൂസിന്റെ പഴയ എപ്പിസോഡുകൾ കാണാൻ സന്ദർശിക്കുക www.മാതൃഭൂമി ന്യൂസ്. വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം കാണാം. നമസ്കാരം.